പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന അഞ്ച് പ്രധാനപ്പെട്ട തെറ്റുകളിലെ അബദ്ധങ്ങളെക്കുറിച്ചാണത് നമ്മൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനാണത് പറയുന്നത് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം ഒന്നാമതായിട്ട് നമ്മൾ അഡ്മിഷന് പോകുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അലോട്ട്മെൻറ്റ് കാർഡും അഡ്മിറ്റ് കാർഡൊക്കെ ഒന്നാണ് ഇത് നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട് നമുക്കറിയാം കോളേജിൽ ഈ ഗ്രാൻഡിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് അത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഓൺലൈനായിട്ടുള്ള അഡ്മിഷൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ ഡോക്യുമെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് അത് കൃത്യ കാരണം പല ആളുകളും ഡോക്യുമെൻറ്റ്സ് ക്ലിയർ അല്ല വീണ്ടും കോളേജിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസരം ഉണ്ടായിട്ട് അത്രയും ദൂരം യാത്ര ചെയ്ത് അങ്ങനെ കോളേജിൽ ഓഫ്ലൈനായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ട എടുത്തിട്ടില്ലേ പിന്നെയും വീണ്ടും നമുക്കത് വീണ്ടും ഒരു പണിയായിട്ട് വരും എടുക്കേണ്ട കാര്യങ്ങൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് കോളേജ് കോപ്പി കിട്ടിയിരുന്നു രജിസ്ട്രേഷൻ്റെ അത് വേണം മാൻഡറ്ററി ഫീസിൻ്റെ ചെലാൻഡ് റെസിപ്റ്റ് വേണം അഡ്മിറ്റ് കാർഡ് നേരത്തെ പറഞ്ഞു അത് വേണം ടി സി 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 എസ് എസ് എൽ സി ബുക്ക് പ്ലസ് ടു ഈ ഒറിജിനലിലൊക്കെ വേണം എസ് എസ് എൽ സി ഒറിജിനൽ പ്ലസ് ടു ഒറിജിനൽ ഇതൊക്കെ ഒറിജിനലൊക്കെ നമുക്ക് തിരിച്ചു തിരിച്ചുവരും എല്ലാത്തിൻ്റെയും രണ്ട് വീതം കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ആയിട്ടോ കോളേജിൽ കൊടുക്കേണ്ടതുണ്ട് സോ പിന്നെ കൂടാതെ അഡീഷണൽ വെയിറ്റേജ് എൻ എസ് എസ് എൻ സി സി അങ്ങനെയുള്ള കുട്ടികൾ അഡീഷണൽ വെയിറ്റേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം എക്സ് മിലിറ്ററി ആയിട്ടുള്ള ആളുകൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട് ആർട്സ് സ്പോർട്സ് സ്റ്റേറ്റ് ലെവൽ സർട്ടിഫിക്കറ്റിന് മാത്രമാണ് ഗുണമുള്ളു മറ്റുള്ളതിനൊന്നും ഒരു മാർക്കും നമുക്ക് കിട്ടില്ല അപ്പോൾ അത്തരത്തിൽ സ്റ്റേറ്റ് ലെവല് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ റിസർവേഷൻ തെളിയിക്കാനുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വരുമാനം തെളിയിക്കാനുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് നമുക്ക് ഫീസ് ഇളവ് വേണമെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നമ്മൾ വെക്കേണ്ടത് നോൺ ക്രീമിയിൽ സർട്ടിഫിക്കറ്റ് ഇൻകമോ നോൺ ക്രീമിലോ ഏതെങ്കിലും ഒന്ന് വെച്ചാലും മതി അപ്പോൾ റിസർവേഷൻ നെറ്റിവിറ്റി അതൊക്കെ നമ്മൾ കൂടെ കരുതുക മൂന്നാമതായിട്ട് പറയാനുള്ള ഫീസിൻ്റെ കാര്യമാണ് എസ് സി എസ് ടി ഒരു ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറി ആയിട്ടുള്ള കുട്ടികൾക്ക് വെറും മുന്നൂറ്റി പത്ത് രൂപ മാത്രമാണ് ഒ ബി സിക്ക് അറുന്നൂറ്റി എഴുപത് രൂപയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപതാണ് ഗവൺമെൻറ് എയ്ഡഡ് ഫീസാണ് ഞാൻ പറഞ്ഞത് അത് ഇതൊക്കെ ഒരു ലക്ഷം വരുമാന പരിധിക്ക് താഴെയുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ ഫീസ് അതിന് മുകളിലുള്ളവർക്ക് ഫീസ് കൂടുമെന്നുള്ളതാണ് ഓരോ ഫീസ് ഫീസ് ഓരോ കോളേജിലും ഡിഫ് ാണ് നമുക്കറിയാം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഒരു സെമസ്റ്ററിന് എണ്ണായിരം ഒൻപതിനായിരം മുതലാണ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ കൂടാതെ മറ്റുള്ള ഫീസായിട്ട് നമുക്ക് നമ്മുടെ പി ടി ഐ ഫണ്ടിലേക്കുള്ള ഫീസ് ഉണ്ടാവാറുണ്ട് മറ്റൊരു കാര്യം നാലാമതായിട്ട് പറയാനുള്ള എ ടി എം കാർഡ് എടുക്കുക എ ടി എം കാർഡ് വഴിയാണ് നമ്മുടെ ഫീസ് ട്രാൻസാക്ഷൻ ചെയ്യുക അടുത്തായിട്ട് ഫോട്ടോ രണ്ട് ഫോട്ടോസ് നമ്മളെ കയ്യിൽ കരുതണം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക നന്ദി